ഇതെന്നെ ഡോക്ടർ പറഞ്ഞതിനോട് ഞാൻ ഒന്നുകൂടി യോജിക്കുന്നു. പിന്നെ വെച്ചാൽ ഇത് ഇപ്പം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിലും ആൾക്കാരുടെ പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും റിവേഴ്സിബിൾ അല്ല. ഇന്ന് ഈ റിവ്യൂ പറയുക അല്ലെങ്കിൽ അഭിപ്രായം പറയുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വേദിയുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വേദി കിട്ടുന്നു. ഒറ്റ ഉത്തരവാദിത്വം കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുക. സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടാൽ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക, സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അത് തന്നെയാണ് അതിന്റെ ശരിയായ രീതി. പക്ഷെ അതിനപ്പുറത്തേക്ക് വ്യക്തിഹത്യയിലേക്കൊന്നും പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാനതും പറഞ്ഞിട്ട് ഇനി മുതൽ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കുമൊന്നുമില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അതിൽ നിന്ന് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നു. ആ വ്യക്തിഹത്യ കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. പിന്നെ ആരൊരു ക്രൈം ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നു, അതൊരു ക്രൈം ഒന്നുമല്ലല്ലോ. അതിനെങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്, അതിനേക്കാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഡെയിലി നടക്കുന്നുണ്ട്. അതേപോലെ അതിനായിരിക്കും സിനിമയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം കുറച്ചും കൂടെ ശബ്ദം ഉയർത്തേണ്ടത് നമ്മുടെ ആൾക്കാർ. നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇങ്ങനെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു വേദിയും കിട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു സിനിമയുടെ സിനിമയ്ക്കാണോ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലോ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. പിന്നെ എഗെയിൻ, ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ടേക്ക് ആണ്. വ്യക്തിഹത്യ ചെയ്യാം ചെയ്യാതിരിക്കാം ഓരോരുത്തരുടെ തീരുമാനമാണ്, അവരുടെ കൾച്ചറാണ്, അതവർക്ക് എന്തുകൊണ്ടും ചെയ്യാം. പക്ഷെ സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന റിവ്യൂ റൈറ്റേഴ്സിനോടോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്ന അഭിപ്രായ പ്രകടനക്കാരോടോ ഒരു വൈരാഗ്യമില്ല, ഒരുപാട് സ്നേഹമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലെ ഫയർ കത്തിച്ചു വരുന്നുണ്ട്. നമ്മൾ മോശമായെങ്കിൽ മോശമായെന്ന് പറയുകയും നന്നായിട്ടെങ്കിൽ നന്നായിട്ടെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര കൂടുതൽ കൂടുതൽ സിനിമകൾ, അത് ഒരു തവണ മോശമായെന്ന് പറഞ്ഞാൽ അയാളെ കൂടെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിനിമകളിൽ ചെയ്യാം. അങ്ങനെ അതിന് എടുക്കാം. അല്ലാതെ ഈ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എനിയുടെ വെൽക്കമാണ്. മോശമായിട്ടുണ്ടെന്ന് മോശമായിട്ട് തന്നെ പറയണം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യില്ല. അപ്പൊ അവർ അറിഞ്ഞോ അറിയാതെയോ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റുള്ള സ്കോപ്പ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതിലേക്ക് വരുന്ന അമ്മീഷനെയൊക്കെ അവരോടുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പൈസയും ഒക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മതി, അതല്ലേ ഞാൻ പറഞ്ഞേ. അതായത് പലപ്പോഴും ആൾക്കാര് റോങ് പീപ്പിളാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വലിയ ഡിസ്കഷനാണ്, പിന്നീട് എപ്പോഴും ഡീറ്റെയിൽ ആയിട്ടിരിക്കും. പക്ഷെ പലപ്പോഴും ഈ ജനറലൈസേഷൻ സിനിമയിലുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കുമ്പോൾ ഉണ്ടാവാറില്ല. ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്ത് തെറ്റെന്ന് മൊത്തം ഇൻഡസ്ട്രിയിലേക്ക് കുറ്റം പറയാറില്ല. അപ്പൊ അതുപോലെ ഇതൊരു കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് കരുതേണ്ടി വരും.